അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സോഷ്യൽ മീഡിയകളിൽ യുക്തിവാദികളും നിരീശ്വരവാദികളുടെയും നിരന്തര അതിപ്രസരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാനും അതിൻ്റെ യാഥാർത്ഥ്യം നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും കാണാം. അതിന് കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ഹംസ സാഹിബ് നൽകുകയാണ്. തൻ്റെ സ്വയപ്രയത്നത്തിലൂടെ ഒരുപാട് ഭാഷകൾ പഠിച്ചു, ഒരുപാട് വിജ്ഞാന ശാഖകളുടെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഹംസ സാഹിബ്. അദ്ദേഹം ഒരു സാധാരണക്കാരിൽ നടക്കുന്ന രീതിയിൽ നടക്കുകയും എങ്കിൽ പല വിഷയങ്ങളിലും അതിബൃഹത്തായ ജ്ഞാനമുള്ള ഒരു മനുഷ്യനാണ് ഹംസ സാഹിബ്. അദ്ദേഹം എന്താണ് യുക്തിവാദത്തെക്കുറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ബഹുമാനപ്പെട്ട ഹംസ സാഹിബ് യുക്തിവാദികളോട് ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ അവർക്ക് മറുപടി കൊടുത്തത് കൊണ്ട് വല്ല പ്രയോജനവും അത് അതിൻ്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. യുക്തിവാദികളോട് ചോദ്യങ്ങളോ മറുചോദ്യങ്ങളോ ഒക്കെ ചോദിച്ച് അവരെ തുമ്പില്ലാതാക്കാനോ അതല്ലെങ്കിൽ അവരെ ഉത്തരം മുട്ടിക്കാനോ അല്ല, ഒരു അന്വേഷണത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ചോദ്യങ്ങളും മറുചോദ്യങ്ങളൊക്കെ നല്ലത്, പക്ഷേ ചോദ്യങ്ങളിലൂടെയും മറുചോദ്യങ്ങളിലൂടെയും ആരെയും പരാജയപ്പെടുത്തലോ ആരെയും ഉത്തരം മുട്ടിക്കലോ അതൊന്നും ചിലപ്പോൾ നടന്നോളൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെയും ആചാരതൊക്കെ അനുസരിച്ചിരിക്കും. യുക്തിവാദികൾ ഭൗതിക ജീവിത സുഖത്തിന് വേണ്ടി അവർ യുക്തിവാദികളാകുകയാണോ, അല്ലെങ്കിൽ അവർ നല്ല മനുഷ്യരുണ്ടോ, നല്ല ചിന്തകളുണ്ടോ, പഠനാർഹമായ മുന്നേറ്റം നടത്തിയ ആളുകൾ യുക്തിവാദികളിലുണ്ടോ? യുക്തിവാദികൾ നല്ല മനുഷ്യന്മാരുണ്ടല്ലോ, ഒരുപാട് നല്ല മനുഷ്യന്മാർ. നന്നായി ചിന്തിക്കണവര്, നന്നായി വായിക്കണവര്, നന്നായി പഠിക്കണവര്, നന്നായി പിന്നെ ബുദ്ധിപരമായി കഴിവുള്ളവർ, അഭ്യസ്തവിദ്യരായിട്ടുള്ളവർ, ശാസ്ത്ര കൗതുകമുള്ളവർ, ശാസ്ത്ര അന്വേഷണമുള്ളവർ, ശാസ്ത്രജ്ഞാനമുള്ളവർ ഒക്കെ ഉണ്ടല്ലോ യുക്തിവാദികളെ കൂട്ടത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ യഥാർത്ഥത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം യുക്തിവാദത്തിൻ്റെ യുക്തിവാദം ഉണ്ടാവുന്നത് തന്നെ ഒരു വാദമായിട്ട് മാറുന്നത് തന്നെ അന്വേഷണം നിൽക്കുമ്പോഴാണ്. നല്ല ചിന്തകൾ ലോകത്തിൽ നിന്ന് സമർപ്പിച്ച ഒരാളെ ഒന്ന് ഉദാഹരിക്കാം. ബെർട്രാൻഡ് റസ്സൽ ഉണ്ടല്ലോ, ബെർട്രാൻഡ് റസ്സൽ ലോകത്തെ ഏറ്റവും യുക്തിവാദികളുടെ ഏറ്റവും എന്നത്തെയും ആചാര്യനാണ് അദ്ദേഹം. ഇംഗ്ലീഷുകാരനായിട്ടുള്ള ബെർട്രാൻഡ് റസ്സൽ, അദ്ദേഹത്തിൻ്റെ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന പുസ്തകം, ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ യുക്തിവാദമൊക്കെ സമർപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയല്ല, അദ്ദേഹം ഒരു ക്രൈസ്തവ പശ്ചാത്തലമുള്ള ആളാണ്, എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായില്ല. അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ യുക്തിവാദ സിദ്ധാന്തങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു നിഷേധിയായിരുന്നു അന്ന്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, അണാമഡ് വിക്ടറി, നിരായുധ യുദ്ധം, നിരായുധ വിജയം എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് നിഷേധിച്ചുകൊണ്ട്, ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷണത്തിൻ്റെ അതിരുവൊക്കെ എഴുതണം. ആദ്യം അദ്ദേഹം നിഷേധിയായി, അദ്ദേഹം ശരിക്കും നിഷേധിയായി, എത്തിസ്റ്റായി, ജീവിതകാലം മുഴുവൻ അദ്ദേഹം നിഷേധിയായി നടന്ന് നിഷേധം നടത്തി 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 അവസാനം അദ്ദേഹം എത്തിച്ചേരുന്നത് കൊടുക്കാണ് ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് അന്വേഷണത്തിൽ അതിരുവെക്കരുത്. കാരണം നിഷേധം എന്നത് അന്വേഷണത്തിന് അതിരുവെക്കല, അത് ഒരു ഒരു മുരടിപ്പാണല്ലോ, ശരിക്കും ഒരു മുരടിപ്പാണ്. അന്വേഷിക്കണം, എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലായപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലായത് അന്വേഷണത്തിന് അതിരുവെക്കണത് ശരിയല്ല. പക്ഷേ രണ്ട് ചോദ്യം,
അന്വേഷണത്തിന് അതിരി വെക്കരുത് എന്നത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒന്ന് വ്യക്തമാക്കണം. അതുപോലെ യുക്തിവാദികളുടെ നിരന്തരമായിട്ടുള്ള ഒരു വാദമാണ് തെളിവില്ല. തെളിവില്ല എന്നത് ഇല്ല എന്നതിനുള്ള വാദമാണ്, അഥവാ തെളിവില്ലാത്തത് കൊണ്ട് ഇവിടെ ഒന്നുമില്ല എന്നുള്ളൊരു വാദം. അതിരുവെക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഈ പിന്നെ ഒരു പിന്നെ ഡോക്കിൻസ് എന്ന ഒരാളുടെ, അദ്ദേഹം ഒരു പരിണാമവാദിയാണ്, വലിയ പരിണാമ സിദ്ധാന്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഗോഡ് ഡെല്യൂഷൻ എന്ന, പിന്നെ ദൈവവിഭ്രാന്തി എന്നുള്ള പേരിലാണ് മലയാളത്തിൽ, അതിൻ്റെ മലയാളം ദൈവവിഭ്രാന്തി എന്നാണ്. ആ പുസ്തകം അദ്ദേഹം ആ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, 2009 പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകം അമേരിക്കയിൽ 1906 ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് 2009 എന്ന് പറഞ്ഞത്. അദ്ദേഹം ആ പുസ്തകം എഴുതിയതിന് ശേഷം ആ പുസ്തകം അമേരിക്കയിൽ 2006 ഏറ്റവും കൂടുതൽ റീഡർഷിപ്പ് ഉണ്ടായ പുസ്തകമാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകമാണ് അത്ര അമേരിക്കയിൽ. അങ്ങനെയുള്ള ഒരു വളരെ പ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഗോഡ് ഡെല്യൂഷൻ എന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പരിഭാഷ ദൈവവിഭ്രാന്തി എന്നുള്ള പേരിൽ നമുക്ക് കിട്ടും, ഒരു 300 പേജ് ഉണ്ടാവും. ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പിന്നെ ഒരു കൊട്ടേഷൻ, ഒരു ചിന്തകൻ്റെ ഒരു കൊട്ടേഷൻ, മിഡിൽറ്റൺ എന്ന ചിന്തകൻ്റെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കൊട്ടേഷന് ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ്. പിന്നെ തെളിവില്ല എന്നത് ഇല്ല എന്നതിന് തെളിവാകുന്നു. വളരെ പ്രസിദ്ധമായിട്ടുള്ള കൊട്ടേഷനാണ്, വളരെ അട്രാക്റ്റീവായിട്ടുള്ള കൊട്ടേഷനാണ് അത്. പിന്നെ അവിടെ കൊട്ടേഷൻ കോട്ട് ചെയ്യാൻ വളരെ അനുയോജ്യമാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാണ്, തെളിവില്ല എന്നത് ഇല്ല എന്നതിന് തെളിവാകുന്നു എന്നുള്ളത് മഹാവിഡ്ഢിത്തലേ. തെളിവില്ല എന്നത് എങ്ങനെ ഇല്ല എന്നതിന് തെളിവാകുക? തെളിവില്ല എന്നത് തെളിവില്ല എന്നതിനല്ലേ തെളിവാകുള്ളൂ? തെളിവില്ല എന്നത് ഇല്ല എന്നതിന് തെളിവാവില്ല, തെളിവില്ല എന്നത് തെളിവില്ല എന്നതിന് തെളിവാകും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അന്വേഷണം അവസാനിപ്പിക്കലാണ്. അപ്പം ഈ അന്വേഷണം അവസാനിപ്പിക്കുക, ഒരു തെളിവ് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാണ് അവസാനിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ സ്വപ്നയുടെ കേസ് തെളിവ് കിട്ടിയില്ല, തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അവസാനിപ്പിച്ചാൽ ഈ അന്വേഷണമൊക്കെ നടക്കുമോ? സ്വർണ്ണക്കടത്തിൻ്റെ കേസുണ്ടല്ലോ, ഞാൻ ഉദാഹരണം പറഞ്ഞതെന്നുള്ളൂ, ഞാൻ അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് പ്രവേശിക്കല്ല. പക്ഷേ സ്വപ്നയുടെ കേസിന് ഒരു തെളിവില്ല എന്ന് പറഞ്ഞാണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് അവസാനിപ്പിച്ചാൽ എന്താ ഉണ്ടാകുക? അതോടുകൂടിയാണ് നിൽക്കും. അതേസമയം അപ്പോൾ സത്യം നമുക്ക് കിട്ടൂല, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? രാജ്യത്തെ സംബന്ധിക്കുന്ന രാജ്യദ്രോഹം എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഭവം അല്ലേ? ആ സംഭവത്തിൻ്റെ ഉള്ളുകള്ളികൾ അറിയുക എന്നുള്ളത് നമ്മുടെയൊക്കെ അവകാശമാണ്, ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരുടെ അവകാശമാണ്. ആ അവകാശം നിഷേധിക്കപ്പോഴാണ് ഇപ്പം ഉണ്ടാവുക തെളിവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ച. അപ്പോൾ തെളിവില്ല എന്നതെങ്ങനെ ഇല്ല എന്നതിന് തെളിവാകുക? അപ്പോൾ ഇത് അന്വേഷണത്തിന് അതിരുവെക്കൽ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്വേഷണത്തിന് അതിരുവെക്കാതെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കലാണ് യഥാർത്ഥം നമ്മുടെ കടമ. അതിനാണ്, അതിനുതകുന്ന തരത്തിലാണ് നമ്മൾ സംസാരിക്കുക. ഓക്കെ, യുക്തിവാദികളോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഈ പൂർണ്ണനാവാൻ വെമ്പുന്ന മനുഷ്യനെ അർദ്ധ മനുഷ്യനാക്കുന്നത്? മനുഷ്യരെല്ലാവരും പൂർണ്ണതയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ തുടക്കം മുതൽക്കേ നമ്മൾ ഓരോരുത്തരും ജീവിതം എന്തിനു വേണ്ടിയാണ്? ജീവിതം നിരന്തരമാണ്, നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ്, അന്വേഷണമാണ്, പഠനമാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. നമ്മൾ മുന്നോട്ട് കാല് വെക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മൾ പിന്നോട്ടല്ലല്ലോ നടക്കുന്നത്, കുയ്യാനൻ്റെ മാതിരി പിന്നിൽക്കാരല്ലേ നമ്മൾ നടക്കുക? നമ്മൾ മുന്നോട്ടല്ലേ നടക്കുക? മുന്നോട്ടാണ് നടക്കുന്നത് എന്നാൽ പുരോഗതി എന്നാണ് അതിൻ്റെ അർത്ഥം. പുരോഗതി പറഞ്ഞാൽ മുന്നോട്ടുള്ള പ്രയാണമാണ്. അവ മുമ്പോട്ട് നടക്കുകയാണ് മനുഷ്യൻ, അതിൻ്റെ അർത്ഥം എന്താ? ഏതൊരു മനുഷ്യനും മുമ്പോട്ടാണ് നടക്കുന്നത്, അതിൻ്റെ അർത്ഥം മനുഷ്യന് മുന്നോട്ട് എന്നുള്ളതാണ് അവൻ്റെ ഉള്ളിൽ ഉള്ള ആഗ്രഹം. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ്. പൂർണ്ണതയാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്, ആഗ്രഹം, അഭിലാഷം, സങ്കല്പം. പക്ഷേ ഈ ലോകത്ത് എവിടെയും നമുക്ക് പൂർണ്ണത കാണാൻ സാധിക്കുന്നില്ല, പൂർണ്ണതയിലേക്കുള്ള പ്രയാണമേ കാണാൻ സാധിക്കുന്നുള്ളൂ, പൂർണ്ണത പ്രാപിക്കൽ കാണാൻ എത്താൻ സാധിക്കില്ല. എന്ത് നമ്മൾ നിർമ്മിച്ചാലും അതതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നതായിരിക്കും പറയാൻ പറ്റില്ല. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ ആ ബിൽഡിംഗ് അത് പൂർണ്ണമായിരിക്കണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയത്ത് തീർന്നിരിക്കണമെന്ന് പറയാം, അത് കംപ്ലീറ്റ്
ആയിക്കൊണ്ട് വരാൻ പറ്റും, പക്ഷെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് വരാൻ പറ്റില്ല. കംപ്ലീറ്റ് ആവലപ്പോഴാണ് അതിൻ്റെ പണി തീരുമ്പോഴാണ്, അതേ സമയത്ത് പെർഫെക്റ്റ് ആവലപ്പോഴാണ് ഒരു ന്യൂനതയും ഇല്ലാതെ ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ അതാക്കാൻ സാധിക്കൂല. അത് അതിൻ്റെ അപ്പുറത്ത് വേറെ ബിൽഡിംഗ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ ഇതിനൊരുപാട് കുറവുണ്ട് എന്ന്. അത് നോക്കിയിട്ട് അത് അതിന് കുറവുണ്ട് എന്ന് അതിൻ്റെ അപ്പുറത്തെ വേറെ ബിൽഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, പക്ഷേ പൂർണ്ണത കാണാൻ പറ്റുന്നില്ല. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കണം എന്താ വെച്ചാൽ, എല്ലാറ്റിനും പരിമിതി ഉണ്ടാവും, പരിവർത്തനം ഉണ്ടാവും, പരാശ്രയത്വം ഉണ്ടാവും, സ്വാഭാവികത്വം ഉണ്ടാവും, ആപേക്ഷികത്വം ഉണ്ടാവും, പൂർണ്ണത പിന്നെ പരിവർത്തനം ഉണ്ടാവും, പരിവർത്തനം ഉണ്ടാവും, പരാശ്രയത്വം ഉണ്ടാവും, ആപേക്ഷികത്വം ഉണ്ടാവും, സ്വാഭാവികത്വം ഉണ്ടാവും, ഇതില്ലാത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതൊരു വസ്തുവിനെ നോക്കുകയാണെങ്കിലും ഇതൊക്കെ ഡിഫക്റ്റുകളാണ്, കുറവുകളാണ്. പരിമിതി കുറവല്ലേ, ഇത്രയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. പരിവർത്തനം എപ്പോഴാണ് പരിവർത്തനം എന്ന് പറയുന്നത്, എന്താ ഒരു സാധനം പരിവർത്തനപ്പെട്ട് പരിവർത്തനപ്പെട്ട് അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വഴിക്ക് വെച്ചാണ് നമ്മൾ കാണുന്നത്. തുടക്കത്തിൽ നിന്ന് കുറേ വളർന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ പരിപൂർണ്ണ പരിവർത്തനം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലേക്ക് എത്തണില്ല, പരിവർത്തനം മാറി മാറി ഇങ്ങനെ വരണേ ഉള്ളൂ. അപ്പോൾ പിന്നെ പരിമിതി ഉണ്ടാവും, പരിവർത്തനം ഉണ്ടാവും, പരാശ്രയത്വം, പരാശ്രയത്വം ഇല്ലാത്ത എന്താ അവിടെ ഉള്ളത്, സ്വാശ്രയം എന്ന് ആർക്കാ പറയാൻ പറ്റുക, സ്വാശ്രയ കോളേജൊക്കെ ഉണ്ടാവും, പക്ഷേ ആ സ്വാശ്രയ കോളേജ് തന്നെ കുട്ടികളെ ഫീസിനെ ആശ്രയിച്ചിട്ടായിരിക്കും അതെന്നാൽ നിൽക്കുന്നത്, എവിടെ പരാശ്രയത്വം ഉള്ളത്. അപ്പോൾ പരിമിതി, പരിവർത്തനം, പരാശ്രയത്വം, സ്വാഭാവികത്വം, ഒരു ഉപാധി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് എന്തും പറയാൻ പറ്റുള്ളൂ. എനിക്ക് സുഖം ഉണ്ടെങ്കിൽ ഞാൻ വരണ്ട്, ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ വരണ്ട്, പൈസ ഉണ്ടെങ്കിൽ ഞാൻ തരണ്ട്, ഒരു എങ്കിൽ പറഞ്ഞുകൊണ്ട്, ഒരു ഇഫ് ആദ്യത്തിൽ പറഞ്ഞുകൊണ്ടേ ഏത് കാര്യം നമുക്ക് ഉപാധി വെച്ചുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റില്ല. അപ്പോൾ പരിമിതി ഉണ്ടാവും, പരിവർത്തനം ഉണ്ടാവും, പരാശ്രയത്വം ഉണ്ടാവും, സ്വാഭാവികത്വം, അതുപോലെ തന്നെ ആപേക്ഷികത്വം. ആപേക്ഷികമായിട്ടാണ് നമ്മളൊരു വസ്തുവിനെ പറ്റി സുന്ദരം എന്ന് പറയലപ്പോഴാണ് പലതിനെയും അപേക്ഷിച്ച് സുന്ദരമാകുന്നതുണ്ട്. ഒന്ന് ഞങ്ങൾ പിന്നെ വിരൂപം എന്ന് പറയലപ്പോഴാണ് പലതിനെയും അപേക്ഷിച്ച് വിരൂപമാകുന്നതുണ്ട്. ഇപ്പോൾ ഒരാളെ പിന്നെ ഒരാളെ പറ്റി നമ്മളോട് വിധി എഴുതാൻ, അയാൾ നല്ല സുന്ദരനാണ്, അതിൻ്റെ അപ്പുറത്തതിനേക്കാളും സുന്ദരനായ ഒരാളെ കാണുന്നതോടുകൂടി കഴിഞ്ഞു സുന്ദരനല്ലാതായി, മറ്റവനായി സുന്ദരൻ. അപ്പോൾ നിലവിൽ നമ്മുടെ മുമ്പിൽ കണ്ടത് വെച്ചുകൊണ്ടല്ലേ നമുക്ക് വിധി എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ ഏതിനെപ്പറ്റി അങ്ങനെയാണല്ലോ വിധി എഴുതുക. നമ്മളുടെ ഭാഗത്ത് ബസ് അകത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ബസ് നമ്മളെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ പറയും ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയും. കാരണം ആ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പക്ഷെ അതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ആൾക്ക് ആ ബസ് പോയി കഴിഞ്ഞു, അത് വന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അതേ ബസ്സിനെ പറ്റിനെ പോയി പറയുന്നത് ആ ബസ് പോയി എന്നാണ് അവിടുത്തെ പറയാം. ഇനി നമ്മൾ കുറച്ചും കൂടി അപ്പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് ഈ ബസ് വരാത്തത് എന്ന് ഈ കാരണം പറയാം. ഒരേ ബസ്സിനെ പറ്റി എനിക്ക് പറയുന്നത് അപ്പുറത്തുള്ളവനെ അപേക്ഷിച്ച് കണ്ട് ബസ് പോയി. നമ്മൾ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബസ് വരുന്നു, അതിൻ്റെ അപ്പുറത്തുള്ളവനെ പറ്റി ബസ് വരുന്നതന്നെയല്ല. ഒരേ വസ്തുവിനെ പറ്റി ഈ പറയുന്നതൊക്കെ പീടിയിൽ കുപ്പായെടുക്കാൻ വേണ്ടിയിട്ട് പെരുന്നാൾക്ക് വലിയനാൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ പ്രാവശ്യം അല്ല അപ്പോഴും പ്രാവശ്യം പോയിട്ടുണ്ട് എല്ലാവരും നിലവണം, ഏതായാലും കാണലുണ്ട് അവിടെ. ഏതായാലും അങ്ങനെ പീടിയിൽ പോയിട്ട് ഒരു കുപ്പായെടുക്കാൻ വേണ്ടി ചങ്ങായിമാരൊക്കെ പാടെ കൂട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിട്ട് വീടി കയറിയിട്ട് ഡ്രസ്സ് കണ്ടിട്ടു, നല്ല നല്ല ഉഷാറുള്ളൊരു ഡ്രസ്സ് കണ്ട്, ആ ഇത് എനിക്ക് ചേരും, വളരെ ഉഷാറാണ്, ഇതന്നെ എനിക്ക് ഏറ്റവും പാവപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാ ചങ്ങാന്മാരും അഭിപ്രായപ്പെട്ട് ഇതന്നെയല്ലേ ഉഷാറ്, എനിക്കൊക്കെ പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ച് അവസാനം നമ്മൾ ബില്ലും കൊടുത്തുകൊണ്ട് പോരുമ്പോൾ വേറൊരു പീടിയിൽ ഷോ കേസിൽ വെച്ച് ആ ഷോ കേസിലേക്ക് നോക്കുന്ന സമയത്താ നമ്മൾ എടുത്തുട്ടോ ആ ദൈവം നമുക്ക് നല്ലത്. കാരണം നമ്മൾ നേരത്തെ പോയ പീടിയിലുള്ളതിനെ അപേക്ഷിച്ച് നമുക്ക് അതാ പറ്റിയത് വേറൊരു പീടിയിൽ എത്തുന്നതോടുകൂടി ഇത് മാറി. അപ്പോൾ അതുകൊണ്ട് പരാശ്രയത്തെ പിന്നെ ആപേക്ഷികത്വം ഇതൊക്കെ ഡിഫക്റ്റുകളാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുവിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി, പരിമിതി ഉണ്ടാവും, പരിവർത്തനം ഉണ്ടാവും, പരാശ്രയത്വം ഉണ്ടാവും, സ്വാഭാവികത്വം ഉണ്ടാവും, ആപേക്ഷികത്വം ഉണ്ടാവും. അതേസമയത്ത് പരിമിതി ഇല്ലാത്ത, പരിവർത്തനമില്ലാത്ത, പരാശ്രയത്വമില്ലാത്ത, സ്വാഭാവികത്വമില്ലാത്ത, ആപേക്ഷികത്വമില്ലാത്ത ഒരു അസ്തിത്വത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അത് ഉണ്ടാവണം, അത് ഉണ്ടായേ തീരുള്ളൂ. ഒരു കാരണം അല്ലെങ്കിൽ പരിപൂർണത എന്നുള്ള ആശയം തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പെർഫെക്ഷൻ എന്നുള്ള വാക്കിന് തന്നെ പ്രസക്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ശക്തിയെ പറ്റിയുള്ള അന്വേഷണം, ഈ പരിമിതികളൊക്കെ കാണുമ്പോൾ നമ്മൾ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണം നമ്മൾ ആ അന്വേഷണത്തിലൂടെ എത്തിച്ചേരുകയാണ് ഒരു പൂർണ്ണമായ പരിപൂർണമായിട്ടുള്ള ഒരു അസ്തിത്വത്തിലേക്ക്, നമ്മൾ അതിൻ്റെ ആവശ്യകതയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അതേപോലെ തന്നെ നമ്മൾ അന്വേഷിക്കുകയാണ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അന്വേഷിക്കുന്നിടത്തൊക്കെ നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കാണാൻ സാധിക്കും. എവിടെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉണ്ടാവും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇല്ലാത്ത, അതും മനുഷ്യന് ഏറ്റവും ഡിമാൻഡ് ഉള്ളതാണ് ഏറ്റവും കൂടുതൽ സപ്ലൈ ഉണ്ടാവുക. ഈ പ്രകൃതിയിലേക്ക് നോക്കി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താ, വായുവാണ്. എല്ലായിടത്തും വായുണ്ട്, വായു ഇല്ലാത്തൊരു സ്ഥലമില്ല. അപ്പം ഞാൻ ഇരുന്ന് സംസാരിക്കുന്നിടത്തൊക്കെ വായുണ്ട്, നിങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ വായു ഉണ്ടാവും, പക്ഷേ അവിടെ നിന്ന് വെള്ളം ഉണ്ടാവില്ല. വെള്ളം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി വേറൊരിക്കലും മാറും, ഞാനും തന്നെ മാറിയിരിക്കും. അപ്പോൾ വെള്ളം അവിടെ ഒന്നുമില്ല, വായുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വായുവാണ്. വായുവിൻ്റെ അത്ര വേറെ ഒന്നും ആവശ്യമില്ല. വെള്ളം രണ്ടാമതാണ് ആവശ്യമുള്ളത്, ഭക്ഷണ സാധനങ്ങൾ മൂന്നാമതാണ് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കി, പ്രകൃതിയിൽ എല്ലായിടത്തും വായുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമുണ്ട്, അത് കഴിഞ്ഞാലേ ഭക്ഷണ സാധനമുള്ളൂ. കാരണം വെള്ളം കുടിച്ച് കുറേ സാധനം പോകാലോ, വെള്ളം തന്നെ കുടിച്ച് കണ്ടു തന്നെ
വേണമെങ്കിൽ കുറെ ദിവസമാണ് പോകാലോ. അതേ സമയത്ത് ഭക്ഷണം കഴിക്കാതെ കുറെ ദിവസം പോകാം, വെറും വെള്ളം കഴിച്ചു. പക്ഷെ വായു ശ്വസിക്കാതെ കഴിയില്ലല്ലോ. നമ്മൾ റമദാനത്തിൽ നോമ്പ് ഒരുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്ത് വായു കഴിക്കാൻ പാടില്ല എന്നുകൂടി പറഞ്ഞു എന്തെങ്കിലും സ്ഥിതി. പക്ഷെ വായു ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വായു ആയതുകൊണ്ട് എല്ലായിടത്തും വായു ഉണ്ട്. പിന്നെ ഭക്ഷണ സാധനം ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്, പിന്നെ ഭക്ഷണ സാധനം ഉണ്ട്. ഇങ്ങനെ പ്രകൃതിയിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യന്റെ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈയാണ് കാണുന്നത് അല്ലെ. ഭക്ഷണ സാധനങ്ങളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഇപ്പൊ നമ്മളെ തന്നെ സ്വന്തം ശരീരത്തില് നമ്മുടെ തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. നമ്മൾ ജനിച്ചു വരുന്ന സമയത്ത് നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്, പല്ലില്ല. കാരണം പല്ല് മുലപ്പാലുച്ചാൻ പല്ല് ഡിമാൻഡില്ല, മുലപ്പാൽ കുടിച്ചാൽ പല്ല് ഡിമാൻഡില്ല. അപ്പൊ പല്ലാവശ്യമല്ല, അതുകൊണ്ട് അന്ന് തന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴോ ഇനി ഭക്ഷണം കഴിക്കണം, ഭക്ഷണമൊക്കെ ദഹിക്കുന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്, ദേനേന്ദ്രിയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കണ, കുട്ടിക്ക് ഇനി ചോറൊക്കെ പറ്റും എന്നുള്ള അവസ്ഥയ്ക്ക് എത്തുന്ന സമയത്ത് കണ്ട പല്ലിങ്ങനെ വരുന്നത്, അപ്പൊ പല്ലിന് ഡിമാൻഡ് ഉണ്ടായി. ആ സമയത്ത് തന്നെ ഒരു സെറ്റ് പല്ല് തന്നിട്ട് പിന്നെ ആ സെറ്റ് പല്ല് പോകുമല്ലോ. കാരണം എന്താ, ആ സെറ്റ് പല്ല് പോകണ ഡിമാൻഡാ, പോകൽ അത്യാവശ്യമാ. കാരണം ആ പ്രായത്തിൽ നമ്മൾക്ക് ഭക്ഷണം, ആ പ്രായത്തില് പല്ല് നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ആ സെറ്റ് പല്ലാണ് പേക്കോട്ടെ, രണ്ടാമത്തെ ഒരു സെറ്റ് കൂടി പല്ല് തീരും. രണ്ടാമത്തെ സെറ്റ് പല്ല് തന്നാൽ പിന്നെ മൂന്നാമത് നമുക്ക് തരൂല. കാരണം പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കാലത്താണ്, പിന്നെ നമ്മൾ പല്ല് സൂക്ഷിച്ചോളണം. അങ്ങനെ സൂക്ഷിച്ച് പല്ലൊക്കെ തേച്ച് അങ്ങനെ ശ്രദ്ധിച്ച് നോക്കൊള്ളണം. രണ്ടാമത്തെ സെറ്റ് തന്നാൽ പിന്നെ മൂന്നാമത്തെ സെറ്റ് തരൂല. പക്ഷെ മൂന്നാമത്തെ സെറ്റ് നമുക്ക് കിട്ടും, പൈസ ചിലവാക്കണം, കാശ് ചിലവാക്കണം. കാരണം രണ്ടു വട്ടം സൗജന്യമായിട്ട് തന്നില്ലേ, ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പല്ല് വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എത്ര പൈസ ചിലവാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പല്ല് രണ്ട് പ്രാവശ്യം ഇത്രയും വിലപ്പെട്ട 10 rupees ഒരു സെറ്റ് പല്ലിന് വേണ്ടി വരും. അങ്ങനത്തെ സാധനം വെറുതെ രണ്ടു വട്ടം തന്നെങ്കിൽ മൂന്നാമത് തരണമെങ്കിൽ പൈസ ചിലവാക്കണം. ഡിമാൻഡ് ഉണ്ടോ, സപ്ലൈ ഉണ്ട്, പക്ഷേ പൈസ ചിലവാക്കണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ എവിടെയും നമുക്ക് ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ കാണാൻ സാധിക്കണം. ഇപ്പം കണ്ടില്ലേ കോവിഡ് വന്നു, ലോകത്തിൻ്റെ എല്ലായിടത്തുള്ള ആൾക്കാർ ഇതിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അങ്ങനത്തെ സമയത്ത് ഇതാ ഇവിടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്താ, കോവിഡിന് മരുന്നാണ് ആവശ്യം. ആ മരുന്ന് ഇവിടെ ഉണ്ടോ, ഉണ്ട്. നമ്മൾ കണ്ടെത്താൻ വൈകുന്നു, ഇതാ ഋഷിക്കാർ കണ്ടെത്തി എന്ന് പറയുന്നു, WHO അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. കാരണം അമേരിക്കയിലാണ്, അമേരിക്കക്കാരൻ ഇപ്പോൾ കൂടുതൽ സ്വാധീനം, ഒരാണ് കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആയിക്കാർ ഒരു കണ്ടെത്തലിൻ്റെ ആയിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ഋഷിയിൽ കണ്ടെത്തി എന്ന് പറയുന്നു, ചൈനക്കാർ കണ്ടെത്തി, എന്തായാലും ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ. ഈ പ്രകൃതിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പൈപ്പിൻ്റെ അതിൻ്റെ പദാർത്ഥങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങൾ ഉള്ളത് സംസ്കരിച്ച് അതിനെ പാകപ്പെടുത്തി മരുന്നാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോവിഡ് വരുന്ന സമയത്ത് കോവിഡിന് മരുന്നുണ്ടാവുക എന്നുള്ളത് ഡിമാൻഡാണ്. പക്ഷേ ആ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വാക്സിനേഷനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കണ്ടോ പുതിയത് എന്താണ്ടാവുക എന്ന് വെച്ചാൽ ആ ഡിമാൻഡിനനുസരിച്ച്. കാരണം ആദ്യഘട്ടത്തിൽ മനുഷ്യന്മാർക്ക് മൊബൈൽ വേണ്ടിയിരുന്നില്ല, അതുകൊണ്ട് മൊബൈൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യന്മാർക്ക് വിമാനം വേണ്ടിയിരുന്നില്ല, അതുകൊണ്ട് വിമാനം ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ സാധനം വലിയ സ്പീഡുള്ള വാഹനങ്ങളൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മനുഷ്യൻ ഡിമാൻഡ് വരാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യന്മാർ കുതിരപ്പുറത്ത്, ആനപ്പുറത്ത്, കുതിരപ്പുറത്ത്, കാളവണ്ടീൻ്റെ പുറത്ത്, അങ്ങനെ അങ്ങനെ തുടങ്ങി. പിന്നെ അത്ര പോരാ, ഇനി ഒന്നുകൂടി സ്പീഡിൽ പോകണം എന്നുള്ള ഡിമാൻഡ് വന്നപ്പോഴോ അതിനനുസരിച്ച് മോട്ടോർ വാഹനങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. മനുഷ്യൻ്റെ തലച്ചുരിക്ക് ഇത് വരികയാണല്ലോ, ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ വരികയാണല്ലോ. അത് എവിടുന്നാണ് വരുന്നത്? അപ്പോൾ അത് മനുഷ്യൻ്റെ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഉണ്ടാക്കാനുള്ള ചിന്തകൾ മനുഷ്യൻ്റെ ബ്രെയിനിൽ തലച്ചോറ്റിൽ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ടല്ലോ, അത് എവിടുന്നോ വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്തായി, പിന്നെ ഇതൊന്നും പോരാ, പിന്നെ വിമാനം വേണമെന്നായി, പിന്നെ സൂപ്പർസോണിക് വിമാനം വേണമെന്നായി. അതേപോലത്തെ പിന്നെ കുറച്ചു കഴിയുന്ന സമയത്തോ ഈ അത് അങ്ങോട്ട് പോകാൻ തന്നെ നേരല്ല, ഇവിടെ തന്നെ വർത്തമാനം പറയണമെന്നായി. അങ്ങനെ മൊബൈൽ കിട്ടി, ഇങ്ങനെ കണ്ടോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ കണ്ടുപിടിച്ചു. ഇപ്പോൾ ആ റമദാൻ മാസത്തിൽ, അല്ല റമദാൻ കോവിഡ് മാസത്തിൽ, സോറി, ഈ കോവിഡ് മാസത്തിൽ, കോവിഡ് മാസം മാത്രമല്ല കോവിഡ് കാലം, കോവിഡ് കാലത്തിൽ നിങ്ങളുമായിട്ട് എനിക്ക് സംവദിക്കാൻ എന്താവശ്യമുണ്ട്? ഈ സംവിധാനം ഇവിടെ ആവശ്യമുണ്ട്. ഇത് ഡിമാൻഡായി. അപ്പോൾ കണ്ടോ ഇതും ഉണ്ടായി ഇവിടെ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഫേസ്ബുക്കിൽ കൂടി ആയിട്ടും വാട്സപ്പിൽ കൂടി ആയിട്ടും അതുപോലെ പിന്നെ ഗൂഗിളിൽ കൂടി ആയിട്ടും അങ്ങനെ പല മീഡിയകളിലൂടെയും നമുക്ക് സംസാരിക്കേണ്ടി വന്നു. സംസാരിക്കേണ്ട ഡിമാൻഡ് ഇവിടെ ഉണ്ടായപ്പോൾ അതിനനുസരിച്ചുള്ള സപ്ലൈ പ്രകൃതിയിൽ നിന്ന് കിട്ടല്ലേ. അങ്ങനെ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ എല്ലായിടത്തും. അപ്പോൾ വ്യക്തിപരമായ ആവശ്യം പോലെ സാമൂഹികമായിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചും ഡിമാൻഡിനനുസരിച്ച്, സോഷ്യൽ ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണ സാധനത്തെ പറ്റി ആലോചിച്ചോക്കാണ് നിങ്ങൾ, നമുക്ക് വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വേണം. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും ചക്കയുണ്ട്, മാങ്ങുണ്ട്, തേങ്ങുണ്ട്, പലതുമുണ്ട്. അതിനെപ്പറ്റി തന്നെ കേരളത്തിൽ വെച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ചക്കക്ക് സീസണുണ്ട്, മാങ്ങക്ക് സീസണുണ്ട്, തേങ്ങക്ക് സീസണില്ല. കാരണം അത് ആ തേങ്ങ എല്ലാ സീസണിലും വേണം. കാരണം നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കണം, ആ വെളിച്ചെണ്ണ പപ്പടം വെച്ചാൽ വേണം, ബിരിയാണി ഉണ്ടാക്കാൻ വേണം, അപ്പുറത്ത് പിന്നെ മരുന്നുണ്ടാക്കാൻ വേണം, കുഴമ്പുണ്ടാക്കാൻ വേണം.
ഇതിനൊക്കെ വെളിച്ചെണ്ണ വേണ്ടേ? അപ്പൊ വെളിച്ചെണ്ണ തരുന്ന തേങ്ങക്ക് ഒരു പ്രത്യേക സീസൺ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ മനുഷ്യന് ഡിമാൻഡ് അനുസരിച്ചുള്ള സപ്ലൈ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ. ഇങ്ങനെ പ്രകൃതിയിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള വിതരണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചിന്തിക്കണം എന്ത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പിന്നിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു കേന്ദ്രത്തിനുള്ള പ്രവർത്തനം ഉണ്ടാവാതെ പറ്റൂലല്ലോ. ഈ ഡിമാൻഡിനെയും സപ്ലൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തി, അതേപോലെ തന്നെ എല്ലാ അപൂർണതകൾക്കും ഉപരിയായിട്ടുള്ള ഒരു ശക്തി, അത്തരം ഒരു ശക്തിയെ സംബന്ധിച്ചുള്ള അന്വേഷണം മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്. അപ്പോൾ ഒരു ആസ്തിക്യ ബോധം എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്. പല നിരീശ്വരവാദികളും വാദിക്കാറുണ്ട്, അതുപോലെ യുക്തിവാദികളും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ദൈവിക ശക്തിയില്ലാതെ, ഒരു നാഥനില്ലാതെ ഈ ലോകം സുഖകരമായിട്ട് മുന്നോട്ട് പോവുകയും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് പറയും. അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ ഒന്ന് വിശദീകരിക്കാം. അഥവാ മനുഷ്യൻ്റെ സനാതത്വ ബോധത്തെക്കുറിച്ച്, അത് പ്രകൃതിപരമാണോ, പ്രകൃതിയിലുള്ളതാണോ, മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ളതാണോ സനാതത്വ ബോധം? മനുഷ്യന് സനാതത്വ ബോധം പ്രകൃതിയിലുള്ളതാണ്. ഒരു സനാതത്വ ബോധം, എനിക്കൊരു നാഥൻ വേണമെന്നുള്ളൊരു ബോധം, നമുക്ക് നമ്മളെ നോക്കാന് നമ്മളെ വളർത്താന് ഒക്കെ ഒരു നാഥൻ വേണമെന്നുള്ള ഒരു നാഥൻ ഉണ്ടായിരിക്കണം എന്നുള്ള ബോധം. ഈ നാഥൻ ഇല്ലാത്ത ഒരു ലോകം, അപ്പൊ ലോകത്തെ പറ്റി സങ്കല്പിക്കാനേ പറ്റണില്ല. അപ്പൊ ഒരു മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഭരണകൂടമൊന്നും ഇല്ലാത്ത കേരളത്തെ പറ്റി നമ്മളെങ്ങനെ സങ്കല്പിക്കാം? ഒരു നാഥൻ ഇല്ലാത്ത കേരളമാവൂലേ? ഒരു പ്രധാനമന്ത്രിയും പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രപതിയൊന്നും ഇല്ലാത്തൊരു ഇന്ത്യയെ പറ്റി നമ്മളെങ്ങനെ സങ്കല്പിക്കാം? നാഥനില്ലാത്ത രാജ്യവുമില്ലേ? അതേപോലെ ലോകത്തിൻ്റെ ഏത് രാജ്യത്തെ പറ്റി ആലോചിച്ച് നോക്കുകയാണെങ്കിലും ഒരു ഭരണകൂടമില്ലാത്ത ഒരു റൂളിംഗ് സിസ്റ്റം ഇല്ലാത്ത ഒരു നാഥനില്ലാത്ത ഒരു രാജ്യത്തെ പറ്റി എങ്ങനെ നമുക്ക് ആലോചിക്കാൻ സാധിക്കുക? അപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള ഒരു തേട്ടവും താല്പര്യവുമാണ് നാഥനുണ്ടായിരിക്കുക, ഒരു ലോഡ് ഉണ്ടായിരിക്കുക എന്നുള്ള സംഗതി. അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് ആവശ്യമായിട്ടുള്ള, ഒരു സ്ഥാപനമാണെങ്കിലും ആവശ്യമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആവശ്യമായിട്ട്, കമ്പനി ആണെങ്കിൽ ആവശ്യമാണ്, ഒരു കുടുംബജീവിതം ആണെങ്കിൽ ആവശ്യമാണ്, എല്ലായിടത്തും ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയല്ലേ? അപ്പോൾ കേരളത്തിൻ്റെ ഒരു നാഥൻ വേണമെങ്കിൽ, ഇന്ത്യക്കൊരു നാഥൻ വേണമെങ്കിൽ, അമേരിക്കക്കൊരു ട്രംപ് വേണമെങ്കിൽ, അപ്പുറത്ത് റഷ്യക്കൊരു പുട്ടിൻ വേണമെങ്കിൽ, ഭൂമിയിലുള്ള ഏതേത് രാജ്യത്തിനും ഒരു ഒരു റൂളർ, ഒരു ഭരണാധികാരി, ഒരു നാഥൻ വേണമെങ്കിൽ, ഈ പ്രപഞ്ചം ആകുന്ന ഈ അണ്ടകടാഹങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ സിസ്റ്റം, ആ സിസ്റ്റത്തിനൊരു നാഥനില്ലാതിരുന്നാലോ? അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു നാഥനെ പറ്റിയുള്ള ചിന്ത മനുഷ്യൻ്റെ പ്രകൃതി താല്പര്യപ്പെടുന്നുണ്ട്. ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടോ, ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇപ്പൊ യുക്തിവാദികളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന, പിന്നെ ദൈവ യുക്തിവാദി എന്ന് പറഞ്ഞാൽ കേവലം യുക്തിവാദി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവ നിഷേധിയെ ഉദ്ദേശിക്കുന്നത്, എത്തിസ്റ്റിനെ ഉദ്ദേശിക്കുന്നത്, എത്തിസ്റ്റായിട്ടുള്ള ദൈവത്തെ നിഷേധിക്കുന്ന ആൾക്കാർ. യുക്തിവാദി ആയതുകൊണ്ട് ദൈവത്തെ നിഷേധിച്ചോളം തോന്നില്ല, യുക്തിവാദി തന്നെയാണ് ദൈവവിശ്വാസിയാകുന്നത്. കാരണം യുക്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമ്പോൾ യുക്തിവാദിയാവും. യുക്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ നിഷേധിക്കാന്ന് തോന്നുന്നു വെച്ചാൽ അപ്പോൾ ദൈവ നിഷേധിയാവും. യുക്തി എന്നുള്ളത് യുക്തിവാദികൾക്ക് മാത്രമുള്ള ഒന്നല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ യുക്തിയിൽ പരിമിതമല്ല എന്നുള്ളതാണ് പ്രത്യേകത. യുക്തിയിൽ പരിമിതമല്ല, കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യുക്തി ഇല്ലാത്ത എന്തെല്ലാം സംഗതികളും ഉണ്ടാവും. ഇപ്പം എൻ്റെ അടുത്ത് ഒരു പട്ടി ഇങ്ങനെ ഓടി വന്നു, ദാഹിച്ച് വിശന്ന് വയറൊട്ടിയിട്ട് ഒരു പട്ടി ഇങ്ങോട് ഓടി വന്നു, ഒരു പൂച്ചയുടെ ഓടി വന്നു. ഞാൻ ആ പൂച്ചയ്ക്ക് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുത്തു, ഒരു ഭക്ഷണം കൊടുത്തു. ആ പൂച്ച ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിനൊരു ആനന്ദം വരുന്നുണ്ട്. ഇതിലെന്താ യുക്തി? ഞാൻ തിന്നുമ്പോൾ എനിക്ക് ആനന്ദം വരുന്നൊരു യുക്തി ഉണ്ട് എന്ന് പറയാം. പക്ഷെ ഒരു പട്ടി, ആ പട്ടിക്ക് ഞാൻ വെള്ളം കൊടുത്തിട്ട് അതിങ്ങനെ കുടിച്ച് ദാഹം നിർത്തി വിശപ്പ് മാറ്റിക്കൊണ്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് എനിക്കൊരു ആനന്ദം മനസ്സിലേക്ക് വരുന്നില്ലേ? ആ ആനന്ദം വല്ലാത്തൊരു ആനന്ദമല്ലേ? അതിനെന്താ യുക്തി അന്വേഷിച്ചാൽ എങ്ങനെ കാണാൻ സാധിക്കുക? അല്ലെ, യുക്തിക്ക് പലപ്പോഴും സ്നേഹം യുക്തിക്ക് നിർണ്ണയിക്കാമല്ല. കാരണം രണ്ടാൾ തമ്മിൽ പ്രണയത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കൊക്കെ ശരിയല്ല നീക്കാറെന്ന് തോന്നുന്നു. കാരണം ഒരു യുക്തി കൊണ്ടാ ചിന്തിക്കണതേ, പ്രണയി കാമുകനും കാമുകയും ചിന്തിക്കണ യുക്തി കൊണ്ടല്ല. ഒരു കാര്യം അന്വേഷിക്കണില്ല, കാരണം അവളെ കുടുംബ സാഹചര്യം അന്വേഷിക്കണില്ല, അവൾക്ക് വീട്ടിൽ ആരാന്ന് അന്വേഷിക്കണില്ല, അവർക്ക് ഇഷ്ടം ഉണ്ടാകുമെന്ന് അന്വേഷിക്കണില്ല, കല്യാണം നടക്കുമെന്ന് അന്വേഷിക്കണില്ല. കാരണം അതൊക്കെ യുക്തിയാണ്. കല്യാണം നടക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കണില്ല, ജാതി ഏതാണ് അന്വേഷിക്കണില്ല. കാരണം സമൂഹത്തിലുള്ള പല തടസ്സങ്ങളും പിന്നെ വരാം. കാരണം പ്രണയം വരുന്നതോടുകൂടി ഇവന് യുക്തി മാറി നിൽക്കുക. അപ്പൊ യുക്തിവാദത്തിന്റെ സീമകൾക്കും ശുഷ്ക സമുദായ നീതികൾക്കും അപ്പുറം നിൽക്കുന്നതാണുലേകിൽ നിഷ്ഫലമെങ്കിലും എന്റെ രാഗം എന്ന് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണൻ ചന്ദ്രിയുള്ള പ്രണയത്തെ പറ്റി പറയണില്ലേ? അപ്പൊ എന്താ യുക്തിവാദത്തിന്റെ സീമയിൽ ഒതുങ്ങൂല പ്രണയം. അതുകൊണ്ട് യുക്തി എന്നുള്ളത് കേവലം ആത്യന്തികമായിട്ടുള്ള ഒരു മാനദണ്ഡമാക്കിക്കൂടാ. അത് യുക്തി എന്നുള്ളത് വഴിയിൽ അല്ലാ. മൈക്കബാൽ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, അഖൽ സേ ഗുസർ ജാ ഓ
ഓ ചിരാഗേ റാഹേ നമൻസിൽ, യുക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് ലക്ഷ്യമല്ല, അതൊരു വഴിവിളക്ക് മാത്രമാണ്. അപ്പോൾ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം, യുക്തിവാദികളോട് അല്ലെങ്കിൽ നിരീശ്വരവാദികളോട് ഒന്നാമതായിട്ട് ചോദിക്കാനുള്ള ചോദ്യമാണെന്ത്, നിങ്ങൾ എന്തിനാണ് പിന്നെ പൂർണ്ണത ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അവനെ പൂർണ്ണത ആഗ്രഹിക്കുന്ന മനുഷ്യനെ എന്തിനാണ് നിങ്ങൾ അർദ്ധ മനുഷ്യനാക്കുന്നത്? എന്താ അർദ്ധ മനുഷ്യനാക്കുക എന്ന് പറഞ്ഞാല്, ശാസ്ത്രത്തിൽ കൂടി കിട്ടുന്ന അറിവിന് മാത്രം പ്രാധാന്യം കൊടുക്കുക, ശാസ്ത്രത്തെ കൂടി കിട്ടുന്ന അറിവിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? അപ്പോൾ അർദ്ധ മനുഷ്യനായി തീരുകയുള്ളൂ. കാരണം ശാസ്ത്രത്തിൽ കൂടി മാത്രമല്ല വിവരം കിട്ടുക. മനുഷ്യൻ്റെ കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എൻ്റെ ഉള്ളിൽ ജ്ഞാനം രൂപപ്പെട്ടു വരുന്നതിനെ പറ്റിയാണ് കൊഗ്നീഷൻ എന്ന് പറയാം. അപ്പോൾ മനുഷ്യൻ്റെ കൊഗ്നീഷൻ എന്ന് പറയുന്നത് കേവലം പഞ്ചേന്ദ്രിയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ യുക്തിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടോ മാത്രമുള്ളതല്ല. അങ്ങനെ പറയുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? അങ്ങനെ പറയുന്നതോടുകൂടി മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ പല മാർഗങ്ങളിൽ പലതും അടച്ച് ഒറ്റൊന്നിൻ്റെ മുമ്പിൽ നിൽക്കുക ചെയ്യുന്നത്. അതാണ് പൂർണ്ണത തേടുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ശാസ്ത്രം വന്നാൽ പോരാ, മതവും വരണം. കാരണം മതത്തിന് മതത്തിൻ്റെ റോളുണ്ട്, ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെ റോളുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് പ്രകൃതിയെ സംബന്ധിച്ചുള്ള പഠനമാണ്. മതം എന്ന് പറയുന്നത് ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഉള്ള അധ്യാപനങ്ങളാണ്. അപ്പോൾ ശാസ്ത്രവും മതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മതം എന്ന് പറയുമ്പോൾ അത് ജീവിതത്തെ സംബന്ധിച്ച് എങ്ങനെ കാണുന്നു, അതാ വ്യത്യാസം. ഒന്നാമതായിട്ട് പിന്നെ ശാസ്ത്രം മനുഷ്യന് വെളിച്ചം നൽകുന്നു, ശക്തി നൽകുന്നു. പക്ഷെ മതം മനുഷ്യന് സ്നേഹം നൽകുന്നു, പ്രതീക്ഷ നൽകുന്നു. മതം മനുഷ്യൻ നൽകുന്ന നാലഞ്ച് കാര്യങ്ങളുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം മതത്തിന് എക്സ്പ്ലനേഷൻ ആവശ്യമാണ് ജീവിതത്തിൽ, എക്സോർഷൻ ആവശ്യമാണ് ജീവിതത്തിൽ, കണ്ടോളേഷൻ ആവശ്യമാണ് ജീവിതത്തിൽ, എക്സ്പെക്ടേഷൻ ആവശ്യമാണ് ജീവിതത്തിൽ. ഈ നാലും എവിടുന്ന കിട്ടുക? ഒന്നാമതായുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് വിശദീകരണമാണ്, വ്യാഖ്യാനമാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നു, നമുക്ക് അറിയപ്പെടാത്ത ശാസ്ത്രത്തിനൊന്നും നമുക്ക് എത്തിച്ചു തരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് അന്വേഷണങ്ങൾ വരും. ഇപ്പോൾ ഒറ്റ ചോദ്യങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മേപ്പിട്ടണം നോക്കിയാൽ എന്താണ് നമ്മൾ ആകാശം കാണുന്നുണ്ട്, എന്താ ആകാശം, അതിന് കുറേ വിവരണങ്ങളൊക്കെ ശാസ്ത്രത്തിൽ നിന്ന് കിട്ടും. അതിൻ്റെ അപ്പുറത്തെന്താണ് പറഞ്ഞ അങ്ങനെ കുറേ ചോദ്യങ്ങളും ചോദിച്ചാൽ പിന്നെ നമുക്ക് നിശ്ചയം ഉണ്ടാവില്ല എന്താണ് അതിൻ്റെ അപ്പുറത്ത് നിന്നുള്ള ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടൂല. അതേസമയത്ത് ഭൂമിൻ്റെ അടിയിൽ കണക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ചോട്ടിലെന്താ പിന്നെ വെള്ളം, പിന്നെന്താന്ന് വെച്ചാലും അവരറ്റവും കിട്ടൂല. അങ്ങനെ നമ്മൾ ദിക്കിനെ പറ്റി നോക്കിയാലും കാലത്തെ പറ്റി നോക്കിയാലും, ഇത് രണ്ടുമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ദിക്കിനെ പറ്റി നോക്കിയാലും കാലത്തെ പറ്റി നോക്കിയാലും ടൈമിനെ പറ്റി നോക്കിയാലും അനന്തതേ നമ്മുടെ മുമ്പിൽ വരുന്നത്. അജ്ഞാതമായിട്ടുള്ള അനന്തതയാണ് അല്ലേ? അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ രോഗഗോളം തിരിയുന്ന മാർഗം അതിങ്കൽ എങ്ങാണ്ടൊരു ഇടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു എന്ന് വെച്ചാൽ. അപ്പോൾ അത്രയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഒരുപാട് അജ്ഞാതമായ കാര്യങ്ങളുണ്ട്. ആ അജ്ഞാതമായിട്ടുള്ള ഒറ്റ കാര്യം ആലോചിച്ചേക്കാം, ഒന്നിൻ്റെ ആകൃതി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ആകൃതി മനസ്സിലാക്കണമെങ്കിൽ പോലും സാധിക്കില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ആകൃതി തരാൻ സാധിക്കുമോ? പ്രകൃതി മനസ്സിലാക്കി തരാൻ സാധിക്കും. ലോകത്തിൻ്റെ പ്രകൃതി നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റും, പക്ഷെ ആകൃതി എങ്ങനെ മനസ്സിലാക്കി തരാൻ പറ്റുക? ആകൃതി മനസ്സിലാക്കി തരാൻ പറ്റണമെങ്കിൽ ഉപരിവീക്ഷണം വേണം, മേലെന്ന് നോക്കണം. ഇപ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യ രാജ്യത്തെ, നമ്മളിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഉച്ചാരക്കടവില, ഈ ഉച്ചാരക്കടവ് എന്നുള്ള സ്ഥലത്തെ സംബന്ധിച്ച് ഈ ഉച്ചാരക്കടവിനെ പറ്റി എനിക്കറിയും, കുറേ സ്ഥലങ്ങളൊക്കെ എനിക്കറിയും. അതേപോലെ അപ്പുറത്തുള്ളവർക്ക് കുറേ സ്ഥലം അവിടുത്തെ പറ്റി അറിയും, ഇതിനെ പറ്റിയൊക്കെ അറിയും. പക്ഷേ ഈ ഉച്ചാരക്കടവ് ആസ് എ ഹോൾ, ഉച്ചാരക്കടവിൻ്റെ ആകൃതി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് മുകളിൽ വിമാനത്തിൽ കയറി കണ്ട് നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ നോക്കിയാൽ മനസ്സിലാവില്ല, ഉള്ളിൽ നോക്കിയാൽ പല ഭാഗത്തെ പറ്റിയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആകെ മൊത്തത്തിലുള്ള ആസ് എ ഹോൾ, അതിൻ്റെ സാകല്യം, ആ സാകല്യം ശരിക്കും അതിൻ്റെ പ്രകൃതി അതിൻ്റെ ആകൃതിയുടെ സാകല്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഉപരിവീക്ഷണം വേണം, മുകളിൽ നിന്ന് നോക്കണം. പന്തുകളി നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിലുള്ളവർക്ക് കളി എങ്ങനെയാണെന്ന് അറിയോ? ഈ കളി ഇപ്പം എങ്ങനെ നടക്കുന്നു, എത്രത്തോളം ഉസാറായിട്ട് നടക്കുന്നുള്ളതിനെ പറ്റിയൊന്നും പന്തളിക്കാർക്ക് അറിയില്ല, കാരണം ഒരു പാർട്ടിസിപ്പൻ്റാണ്. അതേസമയത്ത് അപ്പുറത്ത് ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്ന് കണ്ട് നോക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രകൃതിയെ സംബന്ധിച്ച് ഈ പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആകൃതി പോലും നമുക്ക് പറഞ്ഞുതരാൻ ശാസ്ത്രത്തിന് പറ്റൂല. കാരണം എന്താ, ശാസ്ത്രം ഈ പ്രകൃതിയിൽ ജീവിക്കുകയാണ്, അനുഭവിക്കുന്നവരാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാ. അതിൻ്റെ ഉപരിയായിട്ടുള്ള ഒരു ലോകം ഉണ്ടാവല്ലോ, ഉപരി വീക്ഷണത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് കിട്ടൂല. ശാസ്ത്രത്തിൽ നിന്ന് കിട്ടാത്ത അറിവൊക്കെ നമുക്ക് മതത്തിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ ശാസ്ത്രത്തിൽ മാത്രം പരിമിതപ്പെടുമ്പോൾ യുക്തിവാദികളും അതുപോലെ തന്നെ നിരീശ്വരവാദികളൊക്കെ വിജ്ഞാന
സമാധാനത്തിന്റെ മാർഗം എന്ന് പറയുന്നത് ശാസ്ത്രം മാത്രമെന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യനെ പൂർണ്ണത ഓതിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അവന്റെ പൂർണ്ണമായി വിജ്ഞാനത്തിന്റെ മുമ്പിൽ വാതിൽ കൂട്ടിയടക്ക ചെയ്യണത്. കാരണം കുറെ കാര്യങ്ങൾ പ്രകൃതിയെ പറ്റിയുള്ള പഠനം നമുക്ക് കിട്ടുന്നുണ്ട് ശാസ്ത്രത്തിൽ നിന്ന്. അതേസമയത്ത് പ്രകൃതിയെ സംബന്ധിച്ച് മാത്രമല്ല ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയുള്ള വിവരം ശാസ്ത്രത്തിൽ നിന്ന് കിട്ടൂല. ഇവിടെ എന്തൊക്കെയുള്ളത് എന്ന് ശാസ്ത്രത്തിൽ നിന്ന് കിട്ടും, ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി അത് ശാസ്ത്രത്തിൽ നിന്ന് കിട്ടൂല. ഇത് പിന്നെ മനുഷ്യനെ എങ്ങനെയാണ് ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മറുപടി തരും. പക്ഷെ ജീവിത ഗതി എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ സത്യസന്ധരായിട്ട് ജീവിക്കണോ, നമ്മൾ നോണാറിയാൻ പാടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെ ശാസ്ത്രത്തിന് കിട്ടുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തിസിസ് ആണ്. ആദ്യം ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാവും, ഒരു ശാസ്ത്രജ്ഞന്റെ തലച്ചോട്ടിൽ ഒരു ചിന്ത വരും. ആ ഹൈപ്പോത്തിസിനെ സംബന്ധിച്ച് പിന്നെ ആ ശാസ്ത്രജ്ഞൻ ഗവേഷണം നടത്തും അല്ലേ. ഒരു ഒരു സങ്കല്പം വരും, ആ സങ്കല്പത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തും, ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് അവസാനം അത് ശരിയാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുമ്പോൾ അത് ശരിയാണ് എന്ന് പറയും. അപ്പോൾ ഒരു ശാസ്ത്ര സത്യമാണ് എപ്പോ ഇതുവരെ ഇതല്ലാത്ത മറ്റൊന്നാണ് ശരി എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ. അതല്ലേ ശാസ്ത്രം എന്ന് പറഞ്ഞാല്? ഇപ്പോൾ ഇത് സത്യമാണ് ഏതുവരെ ഇതല്ലാത്ത മറ്റൊന്നാണ് ശരി എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ഇത് ശരിയാണ്. വേറെയുള്ള രാജ്യങ്ങളൊന്നും കോവിഡിനോ മരുന്ന് കണ്ടുപിടിക്കപ്പെടാതിരിക്കണോടത്തോളം കാലം റഷ്യക്കാര് കണ്ടുപിടിച്ച ആ മരുന്ന് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ ഒരു കണ്ടുപിടിച്ച് നമ്മൾ ഒരു സമർത്ഥിച്ച് അതങ്ങനെയാണല്ലോ ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മറ്റൊന്നാണ് ശരി എന്ന് കണ്ടുപിടിക്കപ്പെടുന്നത് വരെ ഇത് ശരിയാണെന്നാ. അതാണല്ലോ മുമ്പ് കാലത്തൊക്കെ എന്ത് ചെയ്യുന്നു, മുമ്പ് കാലത്ത് ശാസ്ത്രം അന്നത്തെ ശാസ്ത്രം തന്നെയല്ലേ പറഞ്ഞു. പിന്നെ അരിസ്റ്റോട്ടലിന്റെ കാലം മുതൽക്കേ ഗലീലിയോ വരുന്നത് വരെ മനുഷ്യന്മാരൊക്കെ വിചാരിച്ചിരുന്നത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും തൊള്ളിയിലെ പല്ലിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ചിന്തിച്ചിരുന്നത്. എല്ലാവരും വിശ്വസിക്കുന്നു അങ്ങനെ എത്ര കൊല്ലങ്ങൾ ഗലീലിയോ എന്നിട്ട് ഒരു 4 നൂറ്റാണ്ടൊക്കെ ഇപ്പൊ 5 നൂറ്റാണ്ടിന്റെ കടുത്തല്ലേ ആയിട്ടുള്ളൂ. അതിന്റെ എത്രയോ മുമ്പ് അരിസ്റ്റോട്ടലിന്റെ BC 3 നൂറ്റാണ്ടിന്റെ മുമ്പ് മുതൽക്കുള്ള കാലത്തൊക്കെ മനുഷ്യന്മാർ വിശ്വസിക്കുകയാണെന്ത്, മനുഷ്യ ആണിന്റെ പെണ്ണിന്റെയും പിന്നെ തൊള്ളയിലെ പല്ലുമില്ല വ്യത്യാസമുണ്ട്, പെണ്ണിന് ആണിന്റെ അത്ര പല്ലില്ല എന്ന് വിശ്വസിച്ചത്. അങ്ങനെ ഗലീലിയോ സ്കൂളിൽ ഇത് പഠിക്കുന്ന സമയത്ത് ഗലീലിയോ ഗുരുവിനോട് ചോദിച്ചു, സാറേ ഇത് ശരി തന്നെയാണോ ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, എന്താണോ എനിക്കൊരു ചോദ്യം പറഞ്ഞതാണ് കേട്ടാ പോരെ എന്ന് പറഞ്ഞു. അപ്പൊ ഗലീലിയോ ഒന്നും മുണ്ടിയില്ല, വീട്ടിൽ ഒന്നും കണ്ട അമ്മയോട് പറഞ്ഞു, മമ്മി ഓപ്പൺ യുവർ മൗത്ത് ഒന്ന് തൊള്ള തുറന്നാണിന്ന് പറഞ്ഞു. എണ്ണി നോക്കി, ഡാഡി ഓപ്പൺ യുവർ മൗത്ത് ഒന്ന് എണ്ണി നോക്കി, രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടാളെ കണ്ടുകൊണ്ട് മാത്രം ശാസ്ത്രം ആവൂലല്ലോ. അങ്ങനെ ആരോഗ്യത്തുള്ള അച്ഛൻ്റെയും അമ്മൻ്റെയും അപ്പുറത്തുള്ള ജ്യേഷ്ഠൻ്റെയും അഞ്ചിൻ്റെയും ആരോഗ്യകാര്യത്തൊക്കെ എണ്ണി നോക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യത്തെ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം തന്നെ ഇന്ന് പന്നത്തെ ശാസ്ത്രം ചെയ്യുന്നു, അങ്ങനെ വിശ്വസിച്ചു പിന്നെ അത് മാറി, ഇങ്ങനെ എന്തൊക്കെയോ മാറണേ. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറഞ്ഞാല് ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാവുന്നു, ആ ഹൈപ്പോത്തിസിസിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്നു, എന്നിട്ട് അത് ശരിയാണെന്ന് ബോധ്യമായാൽ അത് ശരി തെളിഞ്ഞാൽ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു, ഇതല്ലാത്ത മറ്റൊന്നാണ് ശരിയെന്ന് സ്ഥാപിക്കപ്പെടുന്നത് വരെ അത് വിശ്വസിക്കുന്നു, തെളിഞ്ഞാൽ പിന്നെ മറ്റതാണ് സത്യം എന്ന് വിശ്വസിക്കേണ്ടി വരുന്നു. ഇതാ ശാസ്ത്രം എന്ന് പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പരിമിതികളുള്ള ഈ ശാസ്ത്രത്തിൽ പരിമിതപ്പെടാൻ പാടില്ല. ശാസ്ത്രം അവലംബിക്കണം, ശാസ്ത്രം വിശ്വസിക്കണം. കാരണം ശാസ്ത്രമാണ് നമുക്ക് ശക്തി നൽകുന്നത്, ശാസ്ത്രമാണ് നമുക്ക് വെളിച്ചം നൽകുന്നത്. അതേസമയത്ത് സ്നേഹം ശാസ്ത്രം നൽകുന്നില്ല, പ്രതീക്ഷ ശാസ്ത്രം നൽകുന്നില്ല, പലതിനെ പക്ഷിയും പറ്റിയും തരുന്നില്ല, മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള പലതും ശാസ്ത്രം തരുന്നില്ല. അപ്പോൾ ഈ പൂർണ്ണത ആഗ്രഹിക്കുന്ന എല്ലാ നിലക്കും പൂർണ്ണത ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ശാസ്ത്രം മാത്രം വെച്ചുകൊണ്ട് ശാസ്ത്രത്തിൽ വിജ്ഞാനത്തെ പരിമിതപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാനത്തിന്റെ ഒരുപാട് കൊഗ്നീഷന്റെ മറ്റു പല വശങ്ങളെയും ഒഴിവാക്കിയിട്ട് കേവലം ശാസ്ത്രത്തിൽ പരിമിതപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്തിനാണ് പൂർണ്ണത ആഗ്രഹിക്കുന്ന മനുഷ്യനെ അപൂർണനാക്കുന്നത് അല്ലെങ്കിൽ അർദ്ധ മനുഷ്യനാക്കുന്നത് എന്നുള്ളതാണ് യുക്തിവാദികളും നിരീശ്വരവാദികളോടുള്ള ഒന്നാമത്തെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും എന്തിനാണ് നിങ്ങൾ ശാസ്ത്രത്തിൽ പരിമിതപ്പെട്ടുകൊണ്ട് ഇവിടെ ശാസ്ത്രം മാത്രം മതി മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിൽ മാത്രം പരിമിതപ്പെട്ടുകൊണ്ട് ഒരു പൂർണ്ണതയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന മനുഷ്യ മനസ്സുകളെ ഒരു അപൂർണനാക്കുന്നു, അവനെ പൂർണ്ണതയിലേക്ക് പോകാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല, അതെന്തിനാണ്? വളരെ ചിന്താപരമായ ഒരു ചോദ്യമാണ് ഹംസ സാഹിബ് ചോദിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള ചിന്തകളാണ് ഹംസ സാഹിബ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോസിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കേൾക്കാം. അതിന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം.